നമസ്കാരം. വിസ്മയ കേസ് പ്രതി കിരൺകുമാറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന് മന്ത്രി ആന്റണി രാജു. അന്വേഷണ വിധേയമായിട്ടാണ് പിരിച്ചുവിടൽ ഉണ്ടായിട്ടുള്ളത്. അന്വേഷണത്തിൽ കുറ്റം തെളിഞ്ഞുവെന്ന് മന്ത്രി ആന്റണി രാജു വ്യക്തമാക്കിയിട്ടുണ്ട്. വകുപ്പ് തല നടപടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ നടപടി കൈക്കൊള്ളുന്നത് എന്ന് ആന്റണി രാജു പറയുന്നുണ്ട്. ഒപ്പം തന്നെ കിരൺകുമാർ പ്രൊബേഷനിലായതിനാൽ തന്നെ പെൻഷനും സാധ്യതയില്ല എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സ്ത്രീധന പീഡന കേസിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ സർക്കാർ സർവീസിൽ നിന്ന് പുറത്താക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ കേസിന്. ശാസ്താംകോട്ടിൽ യുവതി ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായതാണ് ഭർത്താവ് കിരൺകുമാർ. കൊല്ലം എൻഫോഴ്സ്മെന്റിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിരുന്നു കിരൺകുമാർ. കിരൺകുമാറിനെ അന്വേഷണ വിധേയമായി നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഗതാഗത മന്ത്രി തന്നെയാണ് ഇക്കാര്യവും അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വകുപ്പ് തല അന്വേഷണത്തിൽ അദ്ദേഹത്തെ പിരിച്ചുവിടുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കുന്നത്. അറസ്റ്റിലായ കിരൺകുമാറിനെതിരെ ഗാർഹിക പീഡനം, സ്ത്രീ പീഡന മരണം എന്നീ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു. 2020 May 31 നിലമേൽ കൈതോട് കുളത്തിൻകര മേലതിൽ വീട്ടിൽ ത്രിവിക്രമൻ നായരുടെയും സജിതയുടെയും മകൾ എസ് പി വിസ്മയെ ശൂരനാട് പോരുവഴി അമ്പലത്തും ഭാഗം ചന്ദ്രവിലാസത്തിൽ എസ് കിരൺകുമാർ വിവാഹം ചെയ്തത്. കിരൺ വിസ്മയെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്നായിരുന്നു പിന്നീട് പുറത്തുവന്ന വിവരം. എന്തായാലും വിസ്മയെ പിന്നീട് ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. മകളുടെ മരണം കൊലപാതകമാണ് എന്ന ആരോപണവുമായി വിസ്മയുടെ മാതാപിതാക്കൾ രംഗത്തുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള പരാതികൾ നൽകിയിരുന്നു. സംഭവത്തിൽ വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ ഇടപെടുകയും ചെയ്തിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിസ്മയുടെ ഇത് ആത്മഹത്യയാണ് എന്ന തരത്തിലുള്ള സൂചനകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പോലും ഇപ്പോൾ സ്ത്രീധന പീഡനം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട് കിരൺകുമാറിനെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. വിസ്മയെ വിവാഹത്തിന് ശേഷം 5 തവണ മർദ്ദിച്ചിരുന്നു എന്നായിരുന്നു കിരൺ തന്നെ തുറന്ന് സമ്മതിച്ചിരുന്നത്. വിസ്മയെ മർദ്ദിച്ചിരുന്നില്ല. വിസ്മയുടെ സുഹൃത്തുക്കളുടെയും ചില ബന്ധുക്കളുടെയും രഹസ്യമൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. വിസ്മയുടെ ഇത് ആത്മഹത്യയെന്ന് സൂചന നൽകുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിരുന്നുവെങ്കിലും കൊലപാതകമോ ആത്മഹത്യയോ എന്ന അന്തിമ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നില്ല. എന്തായാലും ജീവപര്യന്തം കഠിന തടവു ശിക്ഷയെങ്കിലും കിരൺകുമാറിന് ഉറപ്പിക്കും വിധത്തിൽ അന്വേഷണവും കോടതി നടപടികളും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു പോലീസും തീരുമാനിച്ചിരുന്നത്. ആയുർവേദ വിദ്യാർത്ഥിനിയായിരുന്നു വിസ്മയ. ഭർതൃവീട്ടിലെ ബാത്റൂമിനുള്ളിലാണ് വിസ്മയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയതും. ഒപ്പം തനിക്കെതിരായ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കിരൺകുമാർ ഇടയ്ക്ക് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഓണം അവധിക്ക് ശേഷം പരിഗണിക്കാനായി ഹൈക്കോടതി ഈ ഹർജി മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കിരൺകുമാറിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകിക്കൊണ്ടുള്ള വാർത്ത പുറത്തുവരുന്നത്. June 21 വിസ്മയെ ഭർതൃഗൃഹത്തിലെ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിസ്മയ തൂങ്ങി നിൽക്കുന്നത് ഭർത്താവ് കിരൺകുമാർ മാത്രമാണ് കണ്ടതായി പറയുന്നത്. കിരൺകുമാറിന്റെ മാതാപിതാക്കൾ പോലും ഇത് കണ്ടില്ല എന്ന് സമ്മതിക്കുന്നുണ്ട്. തൂങ്ങി നിൽക്കുന്ന വിസ്മയുടെ കെട്ടഴിച്ചത് താനാണ് എന്നും വിസ്മയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കിരണിയാണ് തങ്ങൾ കണ്ടത് എന്നുമാണ് കിരൺകുമാറിന്റെ മാതാപിതാക്കളും മൊഴി നൽകിയത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ്.